അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إِنَّكَ حَمِيدٌ مَجِيدٌ اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إِنَّكَ حَمِيدٌ مَجِيدٌ أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭക്തിയുള്ളവരായിക്കൊണ്ട് കഴിയുന്നത്ര നന്മകൾ ചെയ്ത് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് വീടുകളിലും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ലോകത്ത് കടന്നു വന്നിട്ടുള്ള അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള അംബിയ മുർസലുകൾ, അവര് ജനങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി, പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയുണ്ടായി. അതിൽ മുഖ്യമായത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ആ മഹത്തായ തത്വം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള സമ്മേളനം, അത് അല്ലാഹുവിൻ്റെ അതിമഹത്തായ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വലിയ വിജയമാവുകയും 10,000-ക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ പങ്കെടുത്തിട്ട് അവർക്ക് ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ അവിടെയുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട പ്രവാചകൻ്റെ തിരുവചനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസുകളും ഉത്ബോധനങ്ങളും
അങ്ങനെ പ്രിയമുള്ളവരെ, ഒരു പ്രയാസങ്ങളോ അപകടങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അത് സമാപിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തുള്ള ഈ പ്രസ്ഥാനത്തിലെ അംഗങ്ങളല്ലാത്ത നിരവധി ആളുകൾ, മത രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലുള്ള പലരും അഭിനന്ദനങ്ങൾ അറിയിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, അതോടൊപ്പം എൻ്റെയും നിങ്ങളുടെയുമൊക്കെ കുടുംബജീവിതത്തിൽ, വ്യക്തിജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന വിജയങ്ങളും അള്ളാഹുവിൻ്റെ സഹായങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വിജയങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ ചില ആളുകൾക്ക് അഹങ്കാരം വരും, വിനയം നഷ്ടപ്പെടും, അവർ അള്ളാഹുവിനെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകും. എന്നാൽ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ ആളുകളോട് പറയുന്നത്, ഒരിക്കലും തന്നെ അഹങ്കാരത്തിൻ്റെ വഴി സ്വീകരിച്ചുകൂടാ, മറിച്ച് വിനയത്തിൻ്റെയും താഴ്മയുടെയും മാർഗമാണ് അഭിലഷണീയമായിട്ടുള്ളത് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്ർ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ, അല്ലാഹുവിൻ്റെ മതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് പ്രവേശിക്കുന്നത് നീ കണ്ടാൽ എന്ത് ചെയ്യണം? അഹങ്കാരമോ നമ്മുടെ ദീനിലേക്ക് ആളുകളെ കൂടിയെന്നോ? അങ്ങനെ നമ്മുടെ പോരിഷ പറയുകയല്ല, മറിച്ച് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, നീ അല്ലാഹുവിനെ വാഴ്ത്തണം, തസ്ബീഹ് ചെയ്യണം, അല്ലാഹുവിനെ പ്രകീർത്തിക്കണം, ബിഹംദി റബ്ബിക, നിന്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട്. അപ്പൊ തസ്ബീഹ് വേണം, സ്തുതികൾ വേണം, വസ്തഗ്ഫിർഹു, ആ റബ്ബിനോട് പാപമോചനം തേടണം, ഈ കാര്യങ്ങൾ വേണം. ഇതിപ്പോൾ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ, അള്ളാഹുവിൻ്റെ സഹായമുണ്ടായാൽ, അള്ളാഹുവിൻ്റെ ഒരു വിജയം നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ, അത് തസ്ബീഹ് വേണം, തഹ്മീദ് വേണം എന്ന് പറഞ്ഞാൽ പ്രകീർത്തനങ്ങൾ, സുബ്ഹാനല്ലാഹ്, അതുപോലെ തന്നെ ഹംദ്, അതാണ് തഹ്മീദ്, അതുപോലെ ഇസ്തിഗ്ഫാർ, റബ്ബേ പാപങ്ങൾ പുറത്തു തരയണമേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനക്കാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുക. വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ, നിങ്ങൾ അവനോട് പാപമോചനം തേടുക, തീർച്ചയായും അവൻ എല്ലാ പശ്ചാത്താപങ്ങളും സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു തആല പറയുകയാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അധ്യായം അവതരിച്ച ശേഷം നമസ്കാരങ്ങളിൽ, റുകൂഇലും സുജൂദിലുമൊക്കെ അവിടുന്ന് പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന, അവിടുന്ന് നിർവഹിക്കാറുള്ള ഒരു തസ്ബീഹ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് സഹീഹുൽ ബുഖാരിയുടെ 817-ാം നമ്പർ വചനത്തിൽ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു അൻ യഖൂല ഫീ റുകൂഇഹി വസുജൂദിഹി, അല്ലാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ റുകൂഇലും സുജൂദിലുമൊക്കെ വർദ്ധിപ്പിക്കുമായിരുന്നു, മൂന്ന് തവണയല്ല, വർദ്ധിപ്പിക്കുമായിരുന്നു. യുക്സിറു അൻ യഖൂല, കസീറാക്ക, ധാരാളമാക്കുമായിരുന്നു. സുജൂദിലും റുകൂഇലും ഒക്കെ നമ്മൾ നമസ്കരിക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ ആല, ആദ്യത്തെ റുകൂഇൽ, പിന്നീട് സുജൂദിൽ, അതല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്കല്ലാഹുമ്മ ഗഫ്റലി, ഇത് റുകൂഇലുമാകാം സുജൂദിലുമാകാം, വേറെയും ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഇത് ഒരു തവണ എന്നുള്ളത് നിർബന്ധമാണ്, വാജിബാണ്. മൂന്ന് തവണ എന്നുള്ളത് സുന്നത്താണ്. പക്ഷേ സമയമുണ്ട് എങ്കിൽ ധാരാളമാക്കാം എന്നുള്ളതാണ്.
എന്നാൽ ഇമാമായി നമസ്കരിക്കുന്ന ആള് അങ്ങനെ ധാരാളമാക്കുന്നത് ശരിയല്ല. കാരണം നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ രോഗികളുണ്ടാകാം, പ്രായം ചെന്ന ആളുകളുണ്ടാകാം. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സഹായങ്ങളും അള്ളാഹുവിൻ്റെ വിജയങ്ങളുമൊക്കെ വന്ന ആ ഒരു ഘട്ടത്തിൽ പ്രിയമുള്ളവരെ ധാരാളമായി കൊണ്ട് റുകൂഇലും സുജൂദിലുമൊക്കെ ഇത് പറയുമായിരുന്നു. എന്താ പറയുക? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്കല്ലാഹുമ്മ ഗ്ഫുർലീ, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ നീ മഹാപരിശുദ്ധനാണ്, നിന്നെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നാഥാ എൻ്റെ പാപങ്ങൾ പുറത്തു തരേണമേ, അതാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഒറ്റക്കൊക്കെ നമസ്കരിക്കുമ്പോൾ ഇത് ധാരാളമായിട്ട് നിർവഹിക്കാവുന്നതാണ് എന്ന് സഹീഹുൽ ബുഖാരിയുടെ 817 നമ്പർ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സഹീഹ് മുസ്ലിമില് 2137 നമ്പർ വചനത്തിൽ കാണാം. സമുറത്ത് ബിനു ജുന്ദുബ് റളിയല്ലാഹു തആലാ നിവേദനം ചെയ്യുകയാണ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, നാല് കലാമുകൾ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. എന്താണ് നാല് കാര്യങ്ങൾ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ നാല് വാക്കുകൾ റബ്ബുൽ ഇസ്സത്തിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട നാല് കാര്യങ്ങളാണ്, നാല് കലാമുകളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് വർദ്ധിപ്പിക്കണം. പ്രത്യേകം അല്ലാഹുവിൻ്റെ സഹായവും വിജയവും ഒക്കെ വന്നാൽ അല്ലാഹുവിനുള്ള ദിക്റുകളാണത്, അത് നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ഖുർആൻ നൽകുന്ന ഒരു പാഠം, ഒരു ചിന്ത എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ, അല്ലാഹുവിൻ്റെ അപാരമായ റഹ്മത്ത് കിട്ടിയാൽ അഹങ്കാരത്തിന്റെ വഴി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? വിനയത്തിന്റെയും താഴ്മയുടെയും പശ്ചാത്താപത്തിന്റെയും പാപമോചനത്തിന്റെയും മാർഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അതാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന ചിന്ത. February 22 ഇന്നലെ ലോക ചിന്താ ദിനമായിട്ട് ലോകത്ത് ആചരിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. പരിശുദ്ധ ഖുർആൻ ചിന്തക്കും അറിവിനും വിജ്ഞാന അന്വേഷണത്തിനുമൊക്കെ ധാരാളം പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒരു വിശുദ്ധ വേദഗ്രന്ഥമാണ്. അതിൽ ഒന്നാമതായി അവതീർണമായിട്ടുള്ള വചനം തന്നെ ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ് എന്നെല്ലാവർക്കും അറിയാം, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, മുൻഗാമികളായിട്ടുള്ള ഭേദം നൽകപ്പെട്ട ജനങ്ങളെ പോലെ നിങ്ങൾ ആകരുത് എന്ന് ഖുർആൻ പറഞ്ഞു. എന്താണ് അവരുടെ ഉപമ? അവര് ഗ്രന്ഥക്കെട്ടുകൾ പേറുന്ന കഴുതകൾ. സൂറത്തുൽ ജുമഅയിൽ കാണാം, ഒരു കഴുതയുടെ പുറത്ത് കുറെ ഗ്രന്ഥങ്ങള്, വിജ്ഞാനങ്ങൾ എമ്പാടുമുള്ള ഗ്രന്ഥങ്ങള് വെച്ചു കൊടുത്താൽ അത് വഹിക്കുക എന്നുള്ളതല്ലാതെ ആ ഗ്രന്ഥം മറിച്ചു നോക്കി വായിച്ച് അതിലെ ചിന്തകളും പാഠങ്ങളും ഉൾക്കൊണ്ട് അങ്ങനെ ജീവിക്കാൻ ആ കഴുതക്ക് ഒരിക്കലും കഴിയില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ ആകരുത് എന്നല്ലാഹു തആല ഖുർആനിൽ പറയാം. നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നമസ്കാരം, നോമ്പ്, ഇങ്ങനെ ഹജ്ജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കാണ് നിർബന്ധം? എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം, പ്രായപൂർത്തി അതോടൊപ്പം തന്നെ അക്കല് വേണം എന്നുള്ളതാണ്, ബുദ്ധി വേണം എന്നുള്ളതാണ്, വകതിരിവ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചുള്ള ഒരാൾ, അയാളുടെ മേലെ നമസ്കാരം നിർബന്ധമാണോ? ഇല്ല. അപ്പൊ ഇസ്ലാമികമായിട്ടുള്ള അമലുകൾ, കർമ്മങ്ങൾ, അത് ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള ആളുകൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അന്ധമായിട്ട് അനുകരിക്കണമെന്നോ അല്ലെങ്കിൽ ഉൾക്കൊള്ളണമെന്നോ വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നില്ല. മറിച്ച് അത് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഖുർആൻ പറയുകയാണ് 47 അധ്യായം സൂറത്ത് മുഹമ്മദിൻ്റെ 24 വചനം, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ?
അവരുടെ ഹൃദയങ്ങൾക്ക് താഴിട്ടിരിക്കുകയാണോ, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു തആല ഖുർആനിൽ ചോദിക്കുകയാണ്. അവർ ചിന്തിക്കുന്നില്ലേ എന്നുള്ളതാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അല്ലായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഭിന്നതകള്, വിരുദ്ധമായിട്ടുള്ള സംഗതികള് കാണുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ കാണുകയില്ല. എന്താണ് കാരണം? അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ്. എത്ര വചനങ്ങളാണ്! അഫലാ യന്ദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്. ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്ന്, അതുപോലെ ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടുവെന്ന്, അങ്ങനെ ഓരോ സംഗതികളെ കുറിച്ചും ചിന്തിക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇങ്ങനെ ചിന്തിക്കുക, കാര്യങ്ങളെ കുറിച്ച് വീക്ഷിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? നല്ലത് ഉൾക്കൊള്ളണം. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. കാര്യങ്ങൾ നന്നായിട്ട് കേൾക്കുകയും എന്നിട്ട് ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവർ, ഉലാഇകല്ലദീന ഹദാഹുമുല്ലാ, അക്കൂട്ടരാണ് അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭ്യമായവർ, അള്ളാഹു ഹിദായത്ത് നൽകിയവർ അവരാണ്. അവരാണ് ബുദ്ധിയുള്ളവർ. പരിശുദ്ധ ഖുർആനിന്റെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 18-ാമത്തെ വചനം. അപ്പോ അള്ളാഹുവിന്റെ ആയത്തുകൾ എന്ന് പറയുന്നത് അത് ഉപദേശിപ്പിക്കപ്പെടുമ്പോൾ, അതുകൊണ്ട് ഉത്ബോധനം നടത്തപ്പെടുമ്പോൾ, അവിശ്വാസികളെ പോലെ അതുപോലെ മറ്റുള്ള ജനവിഭാഗങ്ങളെ പോലെ യാതൊരു ചിന്തയുമില്ലാതെ ചിന്താശൂന്യരായിക്കൊണ്ട് അശ്രദ്ധയോടുകൂടെ അത് സ്വീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് കണ്ണും കാതും കൊടുത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ബഹുമാനപൂർവ്വം അത് സ്വീകരിക്കുക, അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ചാടി വീഴുന്ന, എടുത്തു ചാടുന്ന ഒരു രീതിയല്ല. ഇപ്പൊ പരിശുദ്ധ ഖുർആനിലെ ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ റബ്ബിന്റെ ദാസന്മാർ, അള്ളാഹുവിന്റെ ദാസന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ ദാസന്മാരുടെ ഒരുപാട് സിഫത്തുകൾ പറയുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 73-ാമത്തെ വചനം. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മം വഉംയാന. തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അന്ധരും ബധിരരുമായിക്കൊണ്ട് അവർ വീഴുകയില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ട് ഉപദേശിക്കപ്പെടുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിക്കാതെ വിമർശന ബുദ്ധി പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് ശരിയല്ല. മറിച്ച് നേരായ ഒരു ചിന്ത, അതാണ് വേണ്ടത്, അതാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അഹങ്കാരമില്ലാത്ത ചിന്ത, അങ്ങനെ ചിന്തിച്ചാൽ, അതായത് മുൻവിധിയില്ലാത്ത ചിന്ത, അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ കുദറത്ത്, ദൈവത്തിൻ്റെ അസ്തിത്വം അത് കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സജ്ദയുടെ 15-ാമത്തെ വചനം, ഇന്നമാ യുഅ്മിനു ബിആയാതിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറു സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ആ വചനം എന്താ പഠിപ്പിക്കുന്നത്? തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ, അവർക്ക് ആ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഉപദേശം നൽകപ്പെട്ടാൽ
അവര് സാഷ്ടാംഗം നമിക്കും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് അവർ അഹങ്കാരം നടിക്കുകയില്ല എന്നാണ്. അതായത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അതിൻ്റെ ഗൗരവം വിശ്വാസികളുടെ മനസ്സ്, മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ, അവരുടെ തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ ആ തെറ്റുകൾ തിരുത്തും എന്നുള്ളതാണ്. കൈക്കൂലി വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അത് പാടില്ല, അത് വഞ്ചനയാണ്, അത് ഹറാമിൻ്റെ സമ്പത്താണ്, നാളെ റബ്ബിൻ്റെ കോടതിയിൽ അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടും എന്ന് ഖുർആനിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കൈക്കൂലി ഒരു നിമിഷം വൈകാതെ ആരടുത്തു നിന്നാണോ വാങ്ങിയത് അത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുകയാണ്. കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം പണ്ടവും പണവും വിലപേശി വാങ്ങിയിട്ടുള്ള ആളുകൾ അല്ലാഹുവിന്റെ ഖുർആനിലെ വചനങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. എന്താണ് വചനം? അന്യായമായി കൊണ്ട് ഹക്കില്ലാതെ ഒരു ന്യായവും കൂടാതെ മറ്റുള്ള ആളുകളുടെ സമ്പത്ത് അത് ഭക്ഷിക്കരുത് എന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ വചനം അത് മനസ്സിലേക്ക് ഇങ്ങോട്ട് ആഴ്ന്നിറങ്ങുമ്പോ ആ സ്ത്രീധനം തൻ്റെ ഭാര്യയുടെ പിതാവിനെ ബന്ധുക്കളെ ഏൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെയാണ്. ഒരു വ്യക്തി മറ്റൊരാളുടെ ഭൂമി തിരക്കിയിട്ടുണ്ട്, ഭൂമി അതങ്ങനെ തിരക്കി ഒരു ചാണ് അങ്ങോട്ട് കയറ്റി പിന്നെ അതിർത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കോടതിയിൽ അങ്ങനെ ആരുടെയെങ്കിലും ഭൂമി കവർന്നെടുത്താൽ ആ മനുഷ്യന്റെ കഴുത്തിൽ അതൊക്കെ തന്നെയും ചുറ്റപ്പെട്ടിട്ട് അതിൻ്റെ അപമാനം കൊണ്ട് അതിൻ്റെ വലിയ ശിക്ഷ അനുഭവിച്ചുകൊണ്ടായിരിക്കും വരിക എന്നുള്ള പ്രവാചകന്റെ വചനം ഓർത്തുകൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആ ഭൂമി എനിക്ക് വേണ്ട, ആ ഹറാം എനിക്ക് വേണ്ട, അതിൻ്റെ പേരിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ആരാരും സഹായിക്കാനില്ലാത്ത അമ്പിയാക്കൾ പോലും നഫ്സി നഫ്സി എന്ന് പറയുന്ന ആ ലോകത്ത് പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമയോട് പോലും പറഞ്ഞല്ലോ, ഫാത്തിമ നാളെ റബ്ബിന്റെ കോടതിയില്ല ഉഗനി അങ്കി മിനല്ലാഹി ഷൈആ, നിനക്ക് ഒരു ഉപകാരവും ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്ന് ആ ഖിയാമത്ത് നാളിന്റെ ഭയാനകത ഓർത്തുകൊണ്ട് ഈ ഭൂമി അങ്ങോട്ട് തന്നെ കൊടുക്കുകയാണ്. അതാണ് സൂറത്തു സജദയിലെ ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള് അതിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ ആ ഉത്ബോധനം കേട്ട് അത് ബോധ്യപ്പെട്ടാൽ തെറ്റുകൾ തിരുത്തുക. പരിശുദ്ധനായ റബ്ബ് നേരായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് തെറ്റുകൾ അത് ഉപേക്ഷിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസ്വിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഷഅബാൻ മാസമാണ്. ഷഅബാൻ മാസത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായിട്ട് നോമ്പ് നോക്കാറുണ്ടായിരുന്നു. അത് സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായ, തിരുത്തേണ്ടതായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള പ്രവാചക പത്നി വലിയ വിജ്ഞാനമുള്ള സ്വഹാബ വനിതയാണല്ലോ, അവരൊക്കെ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഈ ഷഅബാനിലെങ്കിലും നോറ്റുവീട്ടുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും നോറ്റുവീട്ടാൻ നോമ്പുള്ള സഹോദരിമാരും മറ്റുള്ള ആളുകളൊക്കെ റമളാൻ വരുന്നതിന് മുമ്പായിട്ട് നോമ്പ് നോക്കാൻ ശ്രദ്ധിക്കുക. ഇനി റമളാൻ വന്നിട്ടും സാധിക്കാത്ത ആളുകൾ ഈ റമളാൻ കഴിഞ്ഞിട്ടെങ്കിലും അത് വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാതെ നോക്കുക. ഫൈദ്ദത്തും മിൻ അയ്യാമിൻ ഉഹർ എന്നാണ് ഖുർആന്റെ പരാമർശം. മറ്റുള്ള ദിവസങ്ങളിൽ നോക്കുക എന്നുള്ളതാണ്. ഇവിടെ ഷഅബാൻ മാസത്തിൽ സഹോദരങ്ങളെ, ഷഅബാൻ 15 ബറാത്ത് രാവ് എന്ന് പറയും, അന്ന് നോമ്പ് നോൽക്കാറുണ്ട് ആളുകൾ.
അന്നേ ദിവസം പ്രത്യേകമായിട്ടൊരു നോമ്പ് അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് ശഅബാനിൽ ഇങ്ങനെ ധാരാളം നോമ്പ് നോക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ നിലക്ക് നോക്കാം. അതല്ല എങ്കിൽ അയ്യാമുൽ ബീദ് ഓരോ ചന്ദ്രമാസത്തിലെയും റമദാൻ ഒഴികെയും 13, 14, 15 ദിവസങ്ങൾ നോമ്പ് നോക്കാം, അതിന്റെ ഭാഗമായി എന്നല്ലാതെ ബറാത്ത് രാവിന്റെ നോമ്പാണ് എന്നുള്ള നിയ്യത്തോടുകൂടെ ഒരു നോമ്പ് നോക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ അന്ന് ആളുകൾ എന്ത് ചെയ്യും, 3 യാസീനോദും, ഒന്ന് ദീർഘായുസ് ലഭിക്കുവാനും മറ്റൊന്ന് റിസ്ക് വർദ്ധിക്കുവാനും റിസ്ക് കിട്ടുവാനും അതുപോലെ തന്നെ മരണം നന്നാകുവാനും ഒക്കെ 3 യാസീനൊക്കെ ഓതാറുണ്ട്. അതൊന്നും നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ല, ചെയ്യാറുള്ള കാര്യമല്ല. അതുപോലെ തന്നെ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുന്നു ചില ആളുകൾ. ഇതൊന്നും തന്നെ പ്രവാചകന്റെ മാതൃകയില്ലാത്തതാണ്. ചില ആളുകൾ എന്താ വിശ്വസിക്കുന്നറിയ, ഖുർആൻ ഇറങ്ങിയത് തന്നെ ഷഅബാൻ 15-നാണെന്നുള്ളതാണ്. അത് വളരെയധികം തെറ്റാണ്. കാരണം എന്താ, ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് സംശയത്തിന് അവകാശമില്ലാത്ത വണ്ണം വളരെ വ്യക്തമായി കൃത്യമായി പറയുന്ന കാര്യം എന്താ, ഈ വിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ അത് റമദാനിലാണ് അവതരിച്ചത് എന്നുള്ളതാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ് 2:185 പറയുന്നത്. റമദാൻ മാസത്തിലാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്. സൂറത്തുൽ ഖദറിന്റെ 1-ാമത്തെ വചനം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് നാം ഇത് അവതരിപ്പിച്ചത് എന്നാണ്. ലൈലത്തുൽ ഖദർ എപ്പോഴാ, റമദാനിലാണ്. അത് തന്നെയാണ് സൂറത്തു ദുഹാനിൽ പറയുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായിട്ടുള്ള രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചത് എന്നാണ്. അതെപ്പോഴാ, അത് വിശുദ്ധ റമദാനിന്റെ ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവാണ്. അപ്പം ഖുർആൻ ഗണ്ഡിതമായി പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഖബർ സന്ദർശനം, ബറാത്തിൻ്റെ ആ ഷഅബാൻ 15 ഖബർ സന്ദർശനം പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഖബറുകൾ സന്ദർശിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് പ്രവാചകൻ്റെ ചര്യയാണ്. പ്രവാചകൻ രാത്രിയിൽ പോലും ഖബർ സന്ദർശിക്കുമായിരുന്നു. പക്ഷേ ഷഅബാൻ 15 പ്രത്യേകമായിട്ട് അതൊരു സുന്നത്തില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഷഅബാൻ 15 ബറാത്ത് രാവിനെ മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിൽ പ്രത്യേകമായ നമസ്കാരം ചില ആളുകൾ നിർവഹിക്കുന്നു. അതൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയില്ലാത്തതാണ്. അതുപോലെ ഞാൻ ഇന്നലെ ഒരു മരണ വീട്ടിൽ പോയി, അവിടെ പറയാൻ ഷഅബാനിൻ്റെ ഹക്ക് കൊണ്ട്, പവിത്രമായ ഷഅബാനിൻ്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലില്ല, ഹദീസുകളിലില്ല. ഒന്നിൻ്റെയും ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നേരിട്ട് അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഷഅബാൻ 15 പോരിഷയായിട്ട് പറയുന്നത് ഇന്നല്ലാഹ അസ്സ വജല്ല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ഷഅബാൻ ഇല സമാഇ ദുനിയ ഫയഗ്ഫിറു ലി അക്സരി മിൻ അദദി ഷഅരി ഗനമി ഖൽബിൻ. അതായത് കൽബ് ഗോത്രം എന്ന് പറഞ്ഞ ആ ഒരു ഗോത്രം ഉണ്ടായിരുന്ന, അവർക്ക് ഒരുപാട് ആട്ടിൻ പറ്റങ്ങൾ ഉണ്ടായിരുന്ന, ആ ആട്ടിൻ പറ്റങ്ങൾക്ക് എത്ര രോമങ്ങളുണ്ടോ അതിലധികം പാപങ്ങൾ ജനങ്ങൾക്ക് അല്ലാഹു തആല ഈ ബറാത്തിൻ്റെ അന്ന് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞൊരു വചനമുണ്ട്. ആ വചനം തിർമദിയുടെ ഗ്രന്ഥത്തിൽ 739-ാമത്തെ വചനമാണ്. പക്ഷേ ഇമാം ബുഖാരി റഹിമഹുല്ലാ അത് ദുർബലമാണ് എന്ന് പറഞ്ഞതായിക്കൊണ്ട് മഹാനായ ഇമാം തിർമദി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. വഖാല സമിഅതു മുഹമ്മദൻ യഅനി ഷൈഖുൽ ബുഖാരി, മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗുരു, അതായത് തുർമദിയുടെ ഗുരുനാഥനായിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ലാ യുളഇഫു ഹാദൽ ഹദീസ്, ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മഹാനായിട്ടുള്ള അൽഹാഫിൽ അബുൽ ഖത്താബ് ഇബ്നു ദഹ്യ, അദ്ദേഹത്തിൻ്റെ അൽബാഹിസ് അലാ ഇൻകാരിൽ ബിദ എന്ന് പറയുന്ന കിതാബിൻ്റെ 127-ാമത്തെ പേജിൽ പറയുന്നു, ഖാല അഹ്ലു തഅദീലി വ തജ്രീഹി ലൈസ ഫീ ഹദീസ് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാന ഹദീസുൻ യസിഹു.
അതായത് ഷഅബാൻ 15-ന്റെ ആ ദിവസത്തെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ശ്രേഷ്ഠത പറയുന്ന ഒരു ഹദീസും സഹീഹായി വന്നിട്ടില്ല എന്ന്, സ്ഥിരപ്പെട്ട് സഹീഹായി വന്നിട്ടില്ല എന്ന് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മഹാനവറുകൾ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് തോന്നും യാസീനല്ലേ, സൂറത്ത് ദുഖാനല്ലേ, നോമ്പല്ലേ, ഖബർ സന്ദർശനമല്ലേ, അത് നല്ല കാര്യമല്ലേ എന്ന് തോന്നും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നകറ്റുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് വഫാത്തായി പോയിട്ടുള്ളത്. അലിയവും അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ലിസ്ലാമ ദീന, സൂറത്തുൽ മായിദ 3-ാമത്തെ വചനം, 5-ാം അധ്യായം. അതിൽ പറയുന്നത് മതം ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ബിദഅത്ത് അതിന് നമ്മൾ സൂക്ഷിക്കുക. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്നു നമുക്ക് ചെയ്യാൻ അവകാശമില്ല. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ, എങ്കിലേ സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ. ഒരു കാര്യം കൂടെ, നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സത്യവിശ്വാസികൾക്ക് ഹൗലുൽ കൗസർ എന്ന് പറയുന്ന സ്വർഗീയ പാനീയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികൾക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കും. ആ ഹൗലുൽ കൗസർ എന്ന് പറയുന്നത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായിട്ടുള്ള ആ സ്വർഗീയ പാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു കൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ വരും. ആ ആളുകൾ അതിനടുത്തെത്താനാകും. എത്താനാകുമ്പോൾ നബിയുടെയും അവരുടെയും ഇടയിൽ ഒരു മറ സ്ഥാപിക്കപ്പെടും. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയും, ഉമ്മത്തി ഇന്നഹും മിന്നി, അവരെ സമുദായമാണ്, അവരെന്നിൽ പെട്ടവരാണ് എന്ന് പറയും. പ്രവാചകരെ, താങ്കൾക്കറിയില്ല താങ്കളുടെ കാലശേഷം എന്താണ് അവര് മാറ്റിമറിച്ചത് എന്ന്, പുതുതായി മതത്തിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് താങ്കൾക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറയും, എൻ്റെ കാലശേഷം ദീനിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇങ്ങനെ മാറ്റിമറിച്ച് പുതുതായി ഉണ്ടാക്കിയ ആളുകൾക്ക്, അവരൊക്കെ വിദൂരമാകട്ടെ, ദൂരെ അകറ്റപ്പെടട്ടെ എന്ന് പ്രവാചകൻ പറയുന്ന സഹീഹുൽ ബുഖാരിയുടെ 7050-ാമത്തെ വചനം. ആ ഒരു അപകടമാണ് ബിദഅത്തിൻ്റെ ആളുകൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് സൂക്ഷിക്കുക. പരലോകത്ത് ഓർത്തുകൊണ്ട് ആ നന്മയുടെ കർമ്മങ്ങളുടെ ഗ്രന്ഥം അത് വലത് കയ്യിൽ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച രൂപത്തിൽ നല്ല വിശ്വാസത്തോടുകൂടെ പരലോക ചിന്തയോടുകൂടെ ജീവിക്കുക. അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അല്ലാഹുവേ റഹ്മാനായ നാഥ, അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുവേ അവരുടെ കബറിടങ്ങൾ നീ സ്വർഗ പൂങ്കാവനമാക്കി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ ബാധിച്ച് കഴിയുന്ന ആളുകൾക്ക് നിന്റെ ശിഫയും സമാധാനവും നൽകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാളിൽ ഹാജാത്ത് റബ്ബന ഗഫിർ ലനാ വ ലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين.